തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് സീറ്റ് കിട്ടാതെ പോയ സിപിഎം അന്ന് സംഭവിച്ച ഒരുപാട് പാളിച്ചകൾ ആ പാളിച്ചകളൊക്കെ തിരുത്തിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകളോടെയാണ് ഇക്കുറി അങ്കത്തട്ടിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വലിയ ആശയക്കുഴപ്പവും ആശങ്കയും എന്ന് പറയുന്നത് അവരുടെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോയി എന്നുള്ളതാണ് മുൻ മേയർ ആയിരുന്ന ജയൻ ബാബു സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കെസി വിക്രമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന പത്മകുമാർ ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാവായിരുന്ന കരമനഹരി അങ്ങനെ സിഐടിയുടെ നേതാവായിരുന്ന ചാലമോഹനൻ അത്തരത്തിൽ സിപിഎം തങ്ങളുടെ മേയർമാരാക്കുന്നതിനു വേണ്ടി കണ്ടുവച്ചിരുന്ന ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ എന്ന നിലയിൽ കരുതി വെച്ചിരുന്ന മുഴുവൻ ആളുകളും തോറ്റുപോയി എന്നുള്ളതാണ് അങ്ങനെയാണ് ആദ്യമായി കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച വി കെ പ്രശാന്തിന് കോർപ്പറേഷൻ മേയർ ആകുന്നതിനു വേണ്ടിയിട്ടുള്ള ആ സൗഭാഗ്യം കൈവരുന്നതും പിന്നീട് മേയർ എന്നുള്ള നിലയിലുള്ള ആ മികച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവിൽ നറുക്ക് വീഴുന്നതും എം എൽ എ ആയി മാറുന്നതുമൊക്കെ സിപിഎമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ കൂട്ടത്തോടെ തോൽവിയടഞ്ഞപ്പോൾ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനിലേക്ക് ആ സൗഭാഗ്യം കയറി വരികയായിരുന്നു എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ സംഭവിച്ചത് അതുകൊണ്ട് കഴിഞ്ഞ തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നവരുടെ കൂട്ടത്തോൽവി ഉണ്ടാക്കിയ ആഘാതം തിരിച്ചറിഞ്ഞ് ഇക്കുറി കൂടുതൽ സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ തലയെടുപ്പുള്ള വനിതാ നേതാക്കളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനായി സിപിഎം അവതരിപ്പിക്കുക തന്നെയാണ് അതുകൊണ്ടാണ് സിപിഎമ്മിൻ്റെ മുതിർന്ന നേതാവായ രാജ്യസഭാംഗമായിരുന്ന ഡോക്ടർ ടി എൻ സീമയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സിപിഎം എത്തുന്നത് മുട്ടത്തറ വാർഡിൽ നിന്നായിരിക്കും ടി എൻ സീമ മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത് സിപിഎമ്മിന് സ്വാധീനമുള്ള ഒരിടമാണ് അതുപോലെ തന്നെ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ പല ടേമുകളിൽ വിജയിച്ചിട്ടുള്ള ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ പുഷ്പലത അവരും അവരുടെ സുരക്ഷിതമായ വാർഡ് വിട്ട് ഇപ്പോൾ മറ്റൊരിടത്താണ് മത്സരിക്കേണ്ടി വരുന്നത് തൊട്ട് അടുത്ത മണ്ഡലത്തിൽ വാർഡിലായിരിക്കും മത്സരിക്കേണ്ടി വരുന്നത് ജനാധിപത്യ മംഗള അസോസിയേഷൻ്റെ തന്നെ മറ്റൊരു നേതാവായ മീനാംബിക പേരൂർക്കട പോലുള്ള ഒരു സുരക്ഷിതമായ വാർഡിലാണ് സി പി എം മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് പേരുടെ പേരുകളായിരുന്നു തുടക്കത്തിൽ പറഞ്ഞു കേട്ടത് എങ്കിലും ടി എൻ സീമ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് പൂർണ്ണമായി സമ്മതമറിയിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് സി പി എം മറ്റൊരു മുൻകരുതൽ കൂടി എടുക്കുകയാണ് സി പി എമ്മിൻ്റെ പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ പ്രൊഫസർ എ ജി അലീന തിരുവനന്തപുരം എം ജി കോളേജിലെ അധ്യാപികയാണ് എ ജി അലീനയെ കുന്നുകുഴി വാർഡിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം ജില്ലാ കമ്മിറ്റി എത്തിയിരിക്കുന്നു ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് വലിയ വികസന പദ്ധതികളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി അതിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാകാൻ പോകുന്നത് മോണോറെയിൽ പോലുള്ള വമ്പൻ പ്രോജക്റ്റ് വരാൻ പോകുന്നു ഉപഗ്രഹ നഗരം പോലുള്ള പദ്ധതി തിരുവനന്തപുരം നഗരത്തിന് ചുറ്റുമായി ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള അണിയറ ഒരുക്കങ്ങൾ പൂർത്തിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതൊക്കെ നേരെ ചൊവ്വേ നോക്കി നടത്താൻ സി പി എം ഭരണത്തിൽ വരികയാണെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ഒരാൾ ഭരണസാരഥിയായി ഉണ്ടായിരിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ടി എൻ സീമയെയും ഇപ്പോൾ പ്രൊഫസർ എ ജി ഒലീനെയും ഒക്കെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്നത് മറുവശത്ത് യു ഡി എഫും അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ യു ഡി എഫ് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകൾക്കപ്പുറത്തേക്ക് മല്ലികാ സുകുമാരനെ പോലുള്ള ആളുകളെയൊക്കെ പിന്നാലെ നടന്ന് മത്സരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് കേൾക്കുന്നത് ഇവിടെ പൊതുരംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ മുതിർന്ന വനിതാ നേതാക്കൾ കോൺഗ്രസിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ തന്നെയുണ്ട് കാര്യപ്രാപ്തിയുള്ളവർ അവരെ ഒന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ ഒന്നും ഉയർത്തിക്കാട്ടാതെ നേരെ മല്ലികാ സുകുമാരൻ ജി കാർത്തികേയൻ്റെ ഭാര്യ ഡോക്ടർ സുലേഖ ഇവരുടെയൊക്കെ പേരുകൾക്ക് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്
സി പി എം കുറച്ചുകൂടി ബുദ്ധിപരമായ സമീപനം ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ളവരെ തന്നെ, ഇപ്പോൾ ഡോക്ടർ ടി എൻ സീമയായാലും പ്രൊഫസർ എ ജി ഒലീനയായാലും പാർട്ടി വേദികളിലൊക്കെ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്, ആളുകൾക്ക് അറിയാവുന്നവരാണ്. സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയുടെ, പ്രൈവറ്റ് കോളേജ് അധ്യാപകരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി കേന്ദ്രങ്ങളിലും പാർട്ടി പരിപാടികളിലുമൊക്കെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ആളാണ് ഒലീനയും. മീനാംബികയായാലും പുഷ്പലതയായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പാർട്ടി പരിപാടികളിൽ പാർട്ടി അണികൾക്ക് സ്വീകാര്യരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ളവരെ തന്നെ ആ ഒരു ചുമതല ഏൽപ്പിക്കുന്നതിന് വേണ്ടി സി പി എം തയ്യാറെടുപ്പ് നടത്തുമ്പോൾ മറുവശത്ത് തലയെടുപ്പുള്ള ആളുകളെ തേടി ഓടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ്. കാരണം ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകർ, ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അവരിൽ ഒരാളെ, ഒരു മുഖത്തെ ഇതാ ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ വലിയ ദൗർബല്യമാണ് കാണിക്കുന്നത്. കോൺഗ്രസ്സിന് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാലമാണ്. കാരണം രാഷ്ട്രീയമായി സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം, സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് അവർക്ക് ഗുണകരമാകുമെന്ന് കരുതപ്പെടുമ്പോഴും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ രാഷ്ട്രീയമായ വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുന്നുണ്ട്. ആളുകൾ എപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളിലായിരിക്കും ശ്രദ്ധ വയ്ക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി, പക്ഷേ അവസാനമുണ്ടായ സോളാർ വിവാദവും ബാർക്കോഴയുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കരുതലുകൾ വരുത്തിയില്ലേ? അതിനു മുമ്പുമൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനമുണ്ടാകുന്ന ഈ മോശം പ്രവൃത്തികൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു കരട് പോലെ നിൽക്കുക തന്നെ ചെയ്യും. അത്തരമൊരു അനുകൂല സാഹചര്യമുണ്ട്. ഒപ്പം ബി ജെ പിയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു നല്ല കാറ്റ് കോൺഗ്രസിന് അനുകൂലമായി വീശാനുള്ള സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് സമർത്ഥരായിട്ടുള്ള, ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീ നേതാക്കളെ അവതരിപ്പിക്കുക എന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ, ഇതുപോലെ ഈ പറഞ്ഞതുപോലെ മല്ലിക സുകുമാരൻ, പത്മിനി തോമസ്, ഡോക്ടർ സുലേഖ എന്നൊക്കെയുള്ള പേരുകളുടെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കോൺഗ്രസിൻ്റെ ശബ്ദമായി നിൽക്കുന്ന വനിതകൾ നിയമസഭയ്ക്ക് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടത്തുമ്പോൾ അവിടെ നിന്ന് ആർജവത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന എത്രയോ സ്ത്രീ വനിതാ നേതാക്കളുണ്ട്, ഈ നാടിനറിയാവുന്നുള്ളവരുണ്ട്. അവരെയൊക്കെ പരിഗണിക്കേണ്ടതാണ്, അവരെയൊക്കെ ഉയർത്തിക്കാട്ടേണ്ടതാണ്. അങ്ങനെയാണ് കോൺഗ്രസ് പുതുതലമുറയ്ക്കിവിടെ സ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. സി പി എം പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ പുതിയ തലമുറയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം വരുമ്പോൾ അവരുടെ ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ചെറിയ പെൺകുട്ടിയെ, ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കാൻ സി പി എം കാട്ടുന്നത് പോലുള്ള ഒരു ജാഗ്രത കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചും, ബി ജെ പി അവരുടെ സംസ്ഥാന നേതാവായ വി ടി രമയെ, അവർക്ക് തിരുവനന്തപുരത്ത് വോട്ടുണ്ട്, അവർ തിരുവനന്തപുരത്ത് ദീർഘകാലമായി താമസിക്കുന്നു, അവരെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ബി ജെ പിയുടെ ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന സിമി ജ്യോതിഷനെ പോലുള്ളവരെയും ഉയർത്തി കാണിക്കുന്നുണ്ട്. ഏതായാലും മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മേയർ സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ രംഗത്തിറങ്ങുമ്പോൾ അതിൽ തന്നെ തലയെടുപ്പുള്ള ആളുകളെ അവതരിപ്പിക്കുക വഴി സി പി എം ഈ നഗരസഭയിൽ ആകെയുള്ള ജനങ്ങൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ മുഖങ്ങൾ ഈ നാടിനെ ഭരിക്കാൻ പര്യാപ്തവരായവരാണ്, നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ളവരാണ് എന്നുള്ള സന്ദേശം, അത് സി പി എമ്മിന് മറ്റൊരു തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു ഘടകമായിരിക്കും.